കുറഞ്ഞ ചിലവിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാം. അതും ഇനി മൂന്ന് ദിവസം, ബുധൻ ചൊവ്വ വേഴം ദിവസങ്ങളിൽ. നമുക്ക് ഇതിനെപ്പറ്റി ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അത് എല്ലാ ദിവസവും ഇതാണെങ്കിൽ നോർമൽ എല്ലാ ദിവസവും സെയിം ആക്കുക. ശനി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ് ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് ഏറ്റവും ബെറ്ററായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻ്റെ പർട്ടിക്കുലർ ആ ദിവസങ്ങളിൽ മാത്രം എന്നുള്ളതല്ല, ഈക്വലായിട്ട് എല്ലാ ദിവസവും ഒരു മന്ത് ആണെങ്കിൽ ആ മന്ത് ഫുള്ള് സെയിം റേറ്റ് ആക്കുക. ആ ഡിഫറെൻ്റ് ആക്കിയിട്ട് അത് ഒരു അതായത് ജനത്തിനൊരു യൂസ് വേണമല്ലോ, അല്ലെങ്കിൽ സെയിം റേറ്റിൽ തന്നെ ഓടാം. ആ ഒരു ഇതാണ് ഗവൺമെൻറ് എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് അത് ജനത്തിന് ഉപയോഗമുള്ള രീതിയിൽ ഇത് ചെയ്യുക. ഇപ്പോൾ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇത്രയും വർഷമായിട്ട് ചാർജ് സെയിമാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഇതിനു വേണ്ടി കൊറോണയുടെ ഇതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഒരു കാര്യമല്ല, അതിനോട് വലിയ യോജിപ്പില്ല. അറിയത്തില്ല. ആണ് ഒരു മാറ്റമില്ല. 16 രൂപ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ച് കൊറോണയെക്കാളും മുന്നേ കൂടുതലാണ്. അല്ല, കൊറോണയെക്കാളും മുന്നേ ബസ് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ കുറവുണ്ട്. ഇന്നലത്തെ സെയിം റേറ്റ് ഞങ്ങൾ കൊല്ലത്തു നിന്ന് ഇവിടെ വന്നപ്പോൾ 202 രൂപ എടുത്തു. ഇപ്പോഴാണ് കൂടുതൽ. ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ട്രെയിനിലായിരുന്നു സർവീസ് ചെയ്തത്, ഇപ്പം ബസ്സിലാണ് വന്നത്. ഷാപ്പിലൊന്നും നിൽക്കുന്നില്ലല്ലോ. ഞാൻ പാപ്പനംകോട്ടിൽ നിന്നല്ലേ. പാപ്പനംകോട്ടിൽ നിന്നും തൊലവിളക്ക് ഇടയ്ക്കൊരു ബസ്, എൻ്റെ അളിയൻ മരിച്ചു. അവിടെ ഞാൻ 4 ബസ് പോയിട്ട് കൈ കാണിച്ച് നിർത്തിയില്ല. ഒരു 5-ാമത്തെ ബസ്സിലാണ് ഞാൻ വന്നത്. പിന്നെ എന്തിനും ബസ് ഇടണ ബസ്, ആളെല്ലാം ഫുൾ സിറ്റിംഗ് കപ്പാസിറ്റി ഇല്ല. ഒരു മെഡിക്കൽ ഞാൻ 4-ാം ചുവട് താമസിക്കുകയാണ്. ഇപ്പോൾ ഒരു കഴക്കൂട്ടത്തെ ഒരാളില്ല. അപ്പോൾ എന്തിനും പിന്നെ ബസ്സിന് എന്തിനുള്ളത്? ഈ ബസ്സിന് എന്തിനുള്ളത്? ആളുകൾ ഞാൻ പാപ്പനംകോട്ട് ഈ ബസ് പ്രത്യേകം ഞാൻ MD ബിജു സാറിന് ഞാൻ ലെറ്റർ എഴുതാൻ പോവുകയാണ്. പാപ്പനംകോട്ടിനും തൊലവളയ്ക്കോടൊക്കെയുള്ള ബസ് സ്റ്റോപ്പ് ശ്രീരാഗം ഹാളിൻ്റെ അടുത്തുള്ള ഒരു ബസ്. അത് ബസ്സിൽ നിന്ന് കൈ കാണിച്ചു. ഇന്നലെ ഞാൻ ഒരു 12 മുതൽ 12, പിന്നെ അവസാനം 5-ാമത്തെ ബസ്സാണ് നിർത്തി. പിന്നെ എന്തിനൊക്കെ നിങ്ങൾ കെ എസ് ആർ ടി നടത്തണം? ഞാൻ നടന്നു പോയാലും നമുക്ക് ഇല്ല ഇല്ല ബസ് പോകാറില്ല. ഞാൻ കെ എസ് ആർ ടി ബസ് ഉപയോഗിക്കാറില്ല, ബസ്സിൽ സഞ്ചരിക്കാറില്ല. പറയാനില്ല. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്യാമറമാൻ കെവിനോടൊപ്പം മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി അനീഷ് ചന്ദ്ര.